പട്ടീനെ വിളിച്ചേ? ചേട്ടായി അല്ല, നായ നക്കീതാ. ഒരു സോഡയും രണ്ട് പഴവും വേണം, കൊല്ലാതൊരു വിലയും പറയും. രണ്ടമ്പത്. ഇതാ രണ്ടമ്പത്. ഇതൊന്നല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു ഇതൊരമ്പത്? ഇതൊരമ്പത്, രണ്ടമ്പത്, വരട്ടെ. ഡോഡോ, ബാക്കി ആശങ്കത്ത് പോടോ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഡോ, ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ, പ്ലീസ്. അനിയ, ഒരു ഉപകാരം ചെയ്യാമോ? സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? താങ്ക് യു, ഈശ്വര അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ ഹോട്ടൽ കയറിയ തന്നെ ഐശ്വര്യ. നല്ലവനായ എന്നെ ഉപദ്രവിച്ചു. ഇവിടെ 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 വലിയ ഉപകാരം. ഹലോ, കാശ് തന്നില്ല. ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും, ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും. പുണ്യം പാപം, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോടും. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലല്ലോ. വണ്ടി വിടറേ എന്നല്ലേ പറയൂ. ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് കാടു. ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ, മനസ്സിലായോ? ജനറൽ മാനേജർ കാശിന് വരെ ടൈം മതിയോ? അയച്ചു തരാം, അയച്ചു തരാം. എനിക്ക് എന്തിനാ കാശ് എടുക്കാൻ? കാശ് ഇല്ലെന്ന് പറഞ്ഞില്ല? കാശ് തരാ തന്നെ നിർത്തിവിടില്ല. എന്താണോ ഈ കാണിച്ചത്? ടൈം കിട്ടെ, ഈ വരുന്നത് വട്ടനാണേ, സൂക്ഷിച്ചോ. എനിക്ക് എം ഡി ഒന്ന് കാണണം. എം ഡി അകത്തില്ലെന്നേ? നമ്പർ ഇടാതെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന ജനറൽ മാനേജർ. അതെ, ഞാൻ ചാർജ് എടുത്ത് തന്റെ ഫ്യൂസ് വരും. ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം. ഇറ്റ്സ് മൈ ഓർഡർ. തന്നോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് അനുസരിച്ചില്ലല്ലേ? എന്നാ ഞാൻ ഇങ്ങോട്ട് പോവാണ്. ഹലോ സാർ, ഒരു ഭ്രാന്തൻ എം ഡി കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം സ്വാമി. സ്വാമി അല്ല, മേനോൻ. നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ? കുറച്ച് വെള്ളം തരുമോ? ഇല്ല വേണ്ട, ഞാൻ എടുത്തോളാം. നോക്കണ്ട നോക്കണ്ട, കൊണ്ടുപോയിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഏ, ഇത് നിങ്ങളുടെ സെക്യൂരിറ്റിക്കാരൻ. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് ഉടക്കോ? പിന്നെ പിന്നെ നല്ല പൊരിഞ്ഞ പിടിയുമലിയോ അല്ലായിരുന്നു ഞാൻ പിടിച്ചത്? തള്ളുവെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പ്യാരെന്ന് ചൊല്ലിനേൻ. വാച്ചുമാൻ കേട്ടതാ കോപിച്ചു. മേനോനെ ഉറക്കണേ. അല്ല, താനാരാ? ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, എം ബി എ ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സെട്ര എക്സെട്ര. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതിവിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളോട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറായി ഒരാളോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യാക്ഷി ഞാനാണ്. എന്താ എനിക്ക് സർട്ടിഫിക്കറ്റ്? അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഇന്നേക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം, പ്ലീസ് ഹെൽപ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ടി കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തൻ തന്റെ അച്ഛനാണോ? എന്റെ അച്ഛനും പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കരുത്. ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ? എന്നാ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് ഗേറ്റിലാണ് സെക്യൂരിറ്റി, 4 ചുറ്റും വാച്ചർമാർ. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര.
അകത്ത് നിന്ന് ഉപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ട് വെക്കുള്ളൂ. ഹലോ, ഇന്ന് ബെഡ് ഒന്നും ഒഴിവില്ല, തറയിൽ കിടക്കണം. റിലേറ്റീവ്സിന്റെ അഡ്രസ് ഡ്യൂട്ടി ഡോക്ടർ കൊടുക്ക, നാളെ ഷോക്ക് അടിപ്പിക്കണം. ഷോക്കോ? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്, അക്യൂട്ട് ഷിസോഫ്രീനിയ തനിക്ക്. വാട്ട് ഡു യു മീൻ? യെസ്, ഒരു തരം ഡിപ്രഷൻ സൈക്കോസിസ്, വയലന്റ് ആണ് ടൈപ്പാ. സൈലന്റ് ആയിക്കോളാ സിസ്റ്ററെ, ഡോക്ടർ ദയവേ തന്നെ ഷോക്ക് അടിപ്പിക്കരുത്. ഞാൻ പവർ ഗേറ്റിലെ ജിഎം ആയിരുന്നു, ഞാൻ ഒരു എംബിഎ കാരനാണ് ഡോക്ടർ. എംബിബിഎസ് എന്ന് പറയുന്നത് മഹാഭാഗ്യം, നാളെ പവർ തലേ കയറി കഴിയുമ്പോഴേ ഒക്കെ മാറി കിട്ടും. ആ, ഉറങ്ങാൻ മരുന്ന് കൊടുത്ത് എനിമയും വെച്ച് കിടത്തി. ടിച്ച് മയ്യത്തായതാ, നല്ല വാസന. ഇങ്ങോട്ട് ചാരി തന്ന മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ? നോൺസെൻസ്! നിങ്ങളൊക്കെ എവിടെ വായി നോക്കിയിരിക്കായിരുന്നു? സർ, ഞങ്ങൾ ആ പേഷ്യന്റിനെ വരാന്തം നിർത്തിയിരിക്കുന്നു. എന്നാ പിന്നെ റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നോ? എടോ, ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത്. ക്ഷമിക്കണേ സർ. ഞാൻ ക്ഷമിച്ചാ പോരല്ലോ, ഇതിനാര് മറുപടി പറയും? എടോ, ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്തെറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കയറി രക്ഷപ്പെട്ടത്. അവനെ പ്രതിയാക്കിലേ നിങ്ങൾ കൊടുങ്ങു. ഇനി അവനെ പിടികൂടിയിട്ട് നിങ്ങൾ ജോലി കയറിയാ മതി. അതുവരേക്കും യു ആർ അണ്ടർ സസ്പെൻഷൻ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്നെ എന്നെ രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നാളെ ഒന്ന് എന്നെ പൊക്കും. അതെങ്ങനെ മനസ്സിലായി? അയ്യോ, ഞാൻ ഭ്രാന്തനല്ല, ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാ ഞാൻ മുഴു ഭ്രാന്തനായി പോകും. എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാലു പിടിക്കാം. സാർ, നമുക്ക് നല്ല ഒറിജിനൽ ഗൂർക്ക കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖമൊന്നും ഒരു ഗൂർക്കയ്ക്ക് ചേർന്നല്ല. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് വരെ എനിക്ക് ജീവിക്കണം, അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സാബ്, സാബ്! അല്ലേ ലവോ, മഹാരാജാവോ, ഇസ് ദേശ് ഓർ ഗർ കോ രക്ഷ കർനെ കേ ലിയെ രാം സിംഗ് ഗൂർഖ ആയാ ഹൈ. ആരേ? എന്താ? ജബൽപൂർ, ജയ്പൂർ, ജാംഷഡ്പൂർ, കോലാലംപൂർ, കരിപ്പൂർ, രാജ്കപൂർ, ശശികപൂർ, അനിൽകപൂർ, ആദി ശകരോമേൻ, ചോർ, ലുട്ടേരെ, ഹത്യാരംഗോ, മാർക്കർ, രാഷ്ട്രപതി സേ വിശിഷ്ട സേവാ പദക് പ്രാപ്ത കർക്കെ അന്തമേം ഇസ് ശഹർ മേ പഹുഞ്ചാ ഹൂം സബ് ലൂട്ടാ കി ഹോഷ് മേ തോ ക്യാ കിയാ. നമസ്കാര സാബ്. നമസ്കാര. ഇധർ കാം കേ ലിയേ ജഹ കാലി ഹേ, യേ ജാൻകർ മേ നേപ്പാൾ സേ ആയാ ഹൂം. എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മേ നേപ്പാൾ വാല റാം സിംഗ് ഹൂം. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ചായ. തനിക്ക് മാലും ഏക്ക് മലയാളി നായർക്ക് ഏക്ക് നേപ്പാളി ലഡ്കിയിൽ ഉണ്ടായതാണ് ഞാൻ. മകർ അഭ്യാസ് മേ അവൽ നസർക്കാഹും കിലാഡിയോ കാ കിലാഡിയോ ഹും മേ ദേഖലോ സബ് 1 2 3 4 5 6 7 8 9 10 ഇതൊക്കെ ചെയ്യാനുള്ള ഒന്നും നോക്കാനും സമയം കിട്ടിയില്ല. മേ റാം സിംഗ് ഗൂർഖ ഹൂം. മേനൻ സർ, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു.
കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. താൻ കള്ളനാണെന്ന ഇയാൾ വീണ്ടും പറയുന്നത്. ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപയുടെ കണക്ക് എഴുതാൻ മറന്നു ഒഴിച്ച് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ആ കണ്ടിട്ട് മിടുക്കനാണെന്ന് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കു. ശുക്രേ സാബ്. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്ന്. രമേശ് നമ്പ്യാരുടെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ആ ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. എന്റെ മകൻ്റെ അടുത്ത് ഞാൻ കൊടുക്കാം. ഹായ് അങ്കിൾ, ഹൗ ആർ യു? ആ മിസ്റ്റർ രമേശ് നമ്പ്യാർ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുശനായി സാബ്. തന്നോടല്ലോ ഒന്ന് പോയോ? ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ രാംസിംഗ്. ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. I will stay in your house. Good. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൽ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ ശരി. ഇവിടെ മേനെ സാർ, വരുന്ന 7-ാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു. താൻ പോയി റിസീവ് ചെയ്യണം. ഹായ് ഡാഡ്. ആ മോളെ സൂര്യ. എന്താ ഡാഡി? നമ്മുടെ കമ്പനിയിൽ പുതിയ GMI ചാർജ് എടുക്കാൻ പോകുന്ന ആള് 7-ാം തീയതി എത്തുന്നു. വാട്ട് ഹാപ്പൻ ടു യു? എടി പെണ്ണെ, നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ വരുന്നു. രമേശ് നമ്പ്യാർ MBA. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ആളുടെ ഒരു ഗെറ്റപ്പ്. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ? അമേരിക്കയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ചവനെ രമേശ് നമ്പ്യാർ. നീ അവനൊന്ന് കണ്ടു നോക്ക്, നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടവും. ഡാഡി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട, ലെറ്റ് മീ സീ ഹിം ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ ഫിക്സ്ഡ്? അയ്യോ ഫിക്സ്ഡ് അല്ല. ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ സ്വത്തും അവളെ അടിച്ചോണ്ട് പോകും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ കരയാതെ, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ചെക്കൻ ഇവിടെ എത്തരുത്. ഇവിടെ എത്തരുത്? അവനോട് വിളിച്ചു പറഞ്ഞാലോ? വിളിച്ചു പറയണ. പിന്നെന്താ വഴി? പങ്കായക്കണി വെച്ച് അവനെ തട്ടണം. അതിന് പറ്റിയാൽ പൊളിറ്റിക്കൽ ബ്രോക്കർ നമസ്കാരം. സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ഒരു പൊളിറ്റിക്കൽ ബ്രോക്കർ വന്നിട്ട് ഇവന്മാർക്കൊന്നും പൊളിറ്റിക്സും അറിയില്ലേ? കോട്ടേജ് നമ്പർ 4. എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ പറയാൻ പറ്റാത്തത് കൊണ്ടാ നേരിട്ട് വിളിപ്പിച്ചത്. നിങ്ങൾ സംസാരിച്ചു വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി. കാര്യം എന്താ വെച്ചാ, പെട്ടെന്ന് പറഞ്ഞോളി, നമുക്ക് ഒറീസയിൽ ഇത്തിരി പണിയുണ്ട്. 4-5 പൊളിറ്റിക്കൽ മർഡർ, അതിനുള്ള ആൾ ഏർപ്പാടാക്കണം. അല്ല മൂസിക്ക, ഇത്രേ കൊലപാതകമൊക്കെ ചുക്കാൻ പിടിച്ചിട്ട് നിങ്ങൾ ഇതുവരെ അടുത്തായില്ലേ? എന്റെ കരുണാവ് കൊണ്ടൊന്നും പറയാതെ ഹംകെ. നമ്മള് വെറും ഓർഗനൈസർ. വാടക കൊലയാളികളെ ഓൾ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാവൻ ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല, ആരെങ്കിലും പെട്ടെന്ന് കൂടി കയറി വരും. ആ രമേശ് നമ്പി അയാള് വലിയ കോടീശ്വരനും പഠിപ്പൊക്കെയുള്ള ആളല്ലേ? ആണ്. വെൽ പ്ലാൻഡ് ആയിരിക്കണം. എയർപോർട്ടിനെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കളയാം. അത്രയ്ക്ക് വേണോ? നിങ്ങൾ വേദനാവേണ്ട, ആലിബാബയെ വരുത്താം. കിഡ്നാപ്പിംഗ് എക്സ്പെർട്ടാ, കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കോളും. പക്ഷേ ഒറ്റ വരിക്ക് 5 ലക്ഷം കൊടുക്കണം. 5 ലക്ഷം. 5 ലക്ഷം? ആ വെടി മിസ്സായാല്? മിസ്സാവുന്ന പ്രശ്നമേ ഇല്ല. അഥവാ മിസ്സായാൽ ഒരു വെടി കൂടി വെക്കണം. അതിന് കൊടുക്കണം 5 ലക്ഷം? കൊടുക്കണം. അത് മാത്രോ? എന്റെ ബ്രോക്കറേജ്, വിമാന ചെലവ്, ബോംബെയിലെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ്, പിന്നെ ബോംബായി അല്ലേ എന്റർടൈൻമെന്റ്. അതും കൂടി അല്ലിക്കായി എന്റർടൈൻമെന്റ്. അതെന്താ? അതായത് എടോ, എന്റർടൈൻമെന്റ് എന്താ അയാൾ മുമ്പ് നിനക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചത്? അവന്റെ സംശയം. അല്ല അപ്പൊ നമ്മള് പറഞ്ഞ പോലെ? നമ്മള് പറഞ്ഞ പോലെ അല്ല, ഞാൻ പറഞ്ഞ പോലെ. ഞാൻ ബോംബെയൊക്കെ പറക്കുന്നു, ആലിബാബയെ കാണുന്നു. നമസ്കാരം. അല്ല ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, എയർപോർട്ടിൽ വെച്ചിട്ട് വല്ല ഇന്ത്യക്കാരന്മാരും വന്ന് അടിയോ ഇടിയോ വെട്ടിയോ കുത്തിയോ ചവിട്ടോ എന്തൊക്കെ ഉണ്ടായോ? ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതും ഒരു വെടി ഉണ്ടതാ ഇങ്ങനെ നേരെ ഇവിടം വരെ വന്നു. ഞാൻ ഫേസ് മാറ്റിക്കളഞ്ഞ് അതങ്ങ് ചീറ്റി പോയി. ചീറ്റിത് വെടിയുണ്ടല്ല, 5 ലക്ഷ.
5 ലക്ഷം. അതെ, ഈ കണ്ണപ്പണ്ണി ചന്തു പറഞ്ഞില്ലേ, അരിപ്പഴം പേർക്കാ പിലിക്കൂടെ നിവർത്താം, ആ പാട്ടിന് ഭയങ്കര അരിപ്പഴം നിവർത്താം. ഭാര്യയായിട്ട് വരും അരിപ്പഴം ഞാൻ പെറുപ്പിക്കാം കേട്ടാ. ഹലോ 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 ഹലോ, ഐ ആം രമേഷ് നമ്പ്യാർ എം ബി എ. ഐ ആം ശങ്കരൻ നായർ. റിസീവ് ചെയ്യാൻ ഞാൻ മാനേജറെ എയർപോർട്ടിലേക്ക് അയച്ചിരുന്നു. ആളൊരു മറവിക്കാരനാ, അതുകൊണ്ട് ഒരു അല്പം ലേറ്റായി. അതേതായാലും നന്നായി, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ്. അതെന്താ, എന്നെ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരനും പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ ഞാനും കൂടെ ശ്രമിച്ച് ശ്രമിച്ച് മൊത്തത്തിൽ അതൊരു ഗുലുഗുലു തീക്തം കഴിച്ച അനുഭവമായനെ. നല്ല ഹ്യൂമർ സെൻസ്. ആ ബൈ ദ വേ മിസ്റ്റർ രമേശ്, നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. നൗ ഐ എം ഹാപ്പി, യു ആർ വെരി സ്മാർട്ട്. താങ്ക് യു. ആ മോൾ എന്തിയടോ? മോൾക്ക് കാണണ്ടാന്ന് പറയാൻ പറഞ്ഞു. ഇവനും ഒരു ഉണ്ട വേണ്ടി വരും. ആരായാള്? അത് അച്ഛന്റെ കൂട്ടുകാരൻ ഒരു കേശവ മേനോനല്ലേ, മേനോന്റെ മകനാ. അയ്യേ, ഈ വേഷത്തില് ഇവനെ കണ്ടിട്ട് ഒരു മേനോന്റെ ലുക്കില്ലല്ലോ. അതെ, ഇവേ ഇവന്റെ അമ്മയുടെ ടൈപ്പാ. കാഴ്ചക്ക് അല്പം ഡിഫക്ട് ഉണ്ടെങ്കിലും ആള് ക്വാളിഫൈഡാ. അതെയാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളെ കെട്ടിക്കണെന്ന്. അതെ, വല്ലപ്പോഴും വല്ലപ്പോഴും കെട്ടിക്കാൻ ഒരു താങ്ങും ഉണ്ടായില്ലോ. ആ അതെയാ ഞാൻ എന്റെ മോളെ കെട്ടിക്കണെന്ന് പറയാറില്ലേ. അത് എന്താ പേര്? ഹരിചന്ദ്രൻ. അതെന്തൊരു പേര്? അതങ്ങനെ ഒരു പേര്. ഓ മേരാ നാം ഹരിചന്ദ്രൻ ഹോം സംശയ. ഓ ഹിന്ദി ബോൾട്ട് ആയേ. സാറിന്റെ ഈ ബോഡി ഗാർഡ് അന്ധനാണല്ലേ. ബോഡി ഗാർഡോ? പിന്നെ നോ നോ, ഹീസ് അവർ ജി എം മിസ്റ്റർ രമേശ് നമ്പ്യാർ. ഓ, അപ്പൊ ഈ കുഞ്ചൻ നമ്പ്യാരോട് ആരായിട്ട് വരും? ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രൈവറ്റ് ഡിറ്റക്ടീവ്. ഈ തട്ടിപ്പ് നടത്തി വെട്ടിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് എം ബി എ. ഉദാഹരണം ഒന്നും വേണ്ട, ഇത് മതി. അതുകൊണ്ടായിരിക്കും ഈ വേഷം. അതെ അതെ. ഗ്ലാഡ് ടു മീറ്റ് യു. സെയിം ടു യു. ഓക്കെ അങ്കിൾ. പാ അങ്കിൾ, നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് നമ്മൾ കോൺട്രാക്ടർ. എങ്ങോട്ടാ? രമേശ് നമ്പ്യാരെ ഞാൻ തട്ടണമെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് പരിചയപ്പെടണം. എവിടെ സൂര്യ? വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചലോ ചലോ ചലോ. ഞാൻ ഡീൽ ചെയ്തോളാം. തും ജാവോ ജാവോ ജാവോ, ഇതൊക്കെ ഒറ്റക്ക് ഡീൽ ചെയ്യാം. ജാവോ ജാൻപാഹും, എന്നെ മനസ്സിലായോ? ആരാ അച്ഛൻ പറയണ കേട്ടു, എന്നെ കെട്ടാൻ പോണ ആളല്ലേ. അതെ, ഞാൻ രാത്രി വരാം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്.